ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൽ മുഖ്യ കാരണക്കാർ ഇന്ത്യയും ചൈനയും റഷ്യയുമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിലും ചൈനയിലും റഷ്യയിലും ശുദ്ധവായുവോ ശുദ്ധജലമോ ഇല്ല. മലിനീകരണത്തെക്കുറിച്ചോ വൃത്തിയെപ്പറ്റിയോ ശരിയായ അവബോധവും അവർക്കില്ല. ഇങ്ങനെ പറഞ്ഞായിരുന്നു ട്രംപിൻ്റെ കുറ്റപ്പെടുത്തലുകൾ. ചില നഗരങ്ങളിൽ ചെന്നാൽ ശ്വസിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവർ തയ്യാറാകുന്നുമില്ല. ഇംഗ്ലണ്ടിൽ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ട്രംപ് രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. യു എസിലാണ് ഏറ്റവും ശുദ്ധമായ വായുവുള്ളതെന്ന് ട്രംപ് വാദിച്ചു. 2017 ആഗോള താപനം നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതായുള്ള പ്രഖ്യാപനത്തിനു മുൻപും യു എസ് പ്രസിഡന്റ് ഇന്ത്യയടക്കമുള്ള രാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നു. പാരീസ് ഉടമ്പടി ലോകത്തിലെ ഏറ്റവും മലിനീകരണം ഉണ്ടാക്കുന്ന ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നായിരുന്നു ട്രംപ് വാദിച്ചത്. കരാറിലെ വ്യവസ്ഥകൾ സന്തുലിതമല്ലെന്നും തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ദോഷം ചെയ്യുമെന്നും ആരോപിച്ചു. യു എസ് 2017 തന്നെ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരുന്നു. എലിസബത്ത് രാജ്ഞിയടക്കം 15 ലോക നേതാക്കൾ പങ്കെടുത്ത ഡിഡേ ലാൻഡിങ്ങിന്റെ 75 വാർഷികത്തിൽ പങ്കെടുക്കാൻ ബ്രിട്ടനിൽ എത്തിയതായിരുന്നു ഡൊണാൾഡ് ട്രംപ്. 3 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ട്രംപ് നാട്ടിലേക്ക് മടങ്ങി.